ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ കഥയിൽ മഹിയും മാളും ഗംഗയും കൂടെ അമ്പലത്തിലേക്ക് തൊഴാൻ പോകുന്നു. ആ സമയത്ത് ഗംഗ ഒന്ന് തിരിഞ്ഞു നോക്കുന്നുണ്ട്, നകുലാണെങ്കിൽ ഫോട്ടോ എടുക്കുന്നു, പിന്നെ നകുലാണെങ്കിൽ ഗംഗയെ ഫോളോ ചെയ്ത് അമ്പലത്തിലേക്ക് പോകുന്നുണ്ട്. അമ്പലത്തിൽ പോയി ഗംഗ പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുമ്പോഴും നകുലാണെങ്കിൽ ഗംഗയെ വാച്ച് ചെയ്യുന്നുണ്ട്. അതേസമയം മാളു ആണെങ്കിൽ അതെല്ലാം കാണുന്നുണ്ടായിരുന്നു. മാളു ആണെങ്കിൽ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നുണ്ട് മഹിയും ഗംഗയും വിവാഹം കഴിപ്പിക്കും മഹിയും ഗംഗയും വിവാഹം കഴിപ്പിക്കണമെന്നും, അത് മാത്രമല്ല ഗംഗ എന്നെ വിട്ട് ഒരിക്കലും പോകരുത് എന്നൊക്കെ പ്രാർത്ഥിക്കുകയാണ്. അതിനുശേഷം ഗംഗയാണെങ്കിൽ മാളുവിനെയും കൂട്ടി പ്രദർശനം വെക്കാൻ പോകുന്നു. ആ സമയത്താണെങ്കിൽ പൂജാരിയെ കാണുന്നുണ്ട്. പൂജാരിയാണെങ്കിൽ ഗംഗയോട് ചോദിക്കുന്നുണ്ട് ഈ കുട്ടി ആരാണെന്ന്. ഗംഗ എപ്പോൾ പറയുന്നുണ്ട് ഇത് മഹിയേട്ടന്റെ മകളാണെന്നൊക്കെ. മഹിയും വന്നിട്ടുണ്ടോന്നൊക്കെ പൂജാരി ചോദിക്കുന്നു, വന്നിട്ടുണ്ടെന്നൊക്കെ പറയുന്നു. ഇവർ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് നകുലാണെങ്കിൽ ഗംഗയുടെ ചുറ്റും വട്ടത്തിൽ ഇങ്ങനെ പോകുന്നുണ്ട്. അതൊക്കെ മാളു ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. മാളുവിനതൊക്കെ കാണുമ്പോൾ ദേഷ്യം വരുന്നുണ്ട്. മഹിയുടെ കയ്യിൽ പ്രസാദം കൊടുത്തിട്ട് പൂജാരി പറയുന്നുണ്ട്, ഒന്നും ഓർത്ത് വിഷമിക്കേണ്ട, എല്ലാം നല്ലതിനു വേണ്ടിയായിരുന്നുവെന്ന് പിന്നീട് മനസ്സിലാകുമെന്നൊക്കെ പറയുന്നു. മഹി പ്രസാദമാണെങ്കിൽ മാളുവിന്റെ നെറ്റിയിൽ തൊട്ടു കൊടുക്കുന്നു. മാളു അപ്പോൾ പറയണം എനിക്ക് മാത്രമല്ല ഗംഗയ്ക്കും തൊട്ടു കൊടുക്കണമെന്ന് പറയുന്നു. ഗംഗ അപ്പോൾ പറയണം ഞാൻ തന്നെ എടുത്തോളാമെന്ന്. ആ സമയത്ത് മാളു സമ്മതിക്കുന്നില്ല. മാളു മഹിയോട് പറയാണ് തൊട്ടു കൊടുക്കാനെന്ന്. മാളു പറയുന്നത് കേട്ടിട്ട് ഗംഗയുടെ നെറ്റിയിലാണെങ്കിൽ മഹി പ്രസാദം തൊട്ടു കൊടുക്കുന്നു. മാളുവിനാണെങ്കിൽ അത് കാണുമ്പോൾ ഒരുപാട് സന്തോഷമാകുന്നു, അതുപോലെ ഗംഗയ്ക്കും ഒരുപാട് സന്തോഷമാകുന്നു. ഇതെല്ലാം കണ്ടുകൊണ്ട് അവിടെ നകുൽ നിപ്പുണ്ടായിരുന്നു. നകുലിനാണെങ്കിൽ അത് ഇഷ്ടപ്പെടുന്നില്ല. മാളു അപ്പോൾ കളിയാക്കിയൊക്കെ ചിരിക്കുന്നുണ്ട്. ഗംഗ കടയിൽ കയറിയതിന് ശേഷം ഒരു രുദ്രാക്ഷ മാല പിടിക്കുകയാണ് വാങ്ങാൻ വേണ്ടി. അതേ സമയത്ത് നകുലും ആ മാലയിൽ പിടിക്കുന്നുണ്ട്. രണ്ടുപേരും ഒരുമിച്ച് കൈയെടുക്കുന്നു. ആ സമയത്ത് കടക്കാരൻ പറയുന്നുണ്ട് ഇത് രുദ്രാക്ഷ മാലയാണ്, ആണുങ്ങൾക്ക് മാത്രമേ ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ എന്ന് പറയുന്നു. അത് കേൾക്കുമ്പോൾ ഗംഗ പറയാണ് അങ്ങനെയൊന്നുമല്ല, ഇത് പെണ്ണുങ്ങൾക്കും യൂസ് ചെയ്യാമെന്ന് പറയുന്നു. അതേസമയം നകുലും അത് സപ്പോർട്ട് ചെയ്ത് പറയാണ് പെണ്ണുങ്ങൾക്ക് യൂസ് ചെയ്യാം, ശിവന്റെ ശക്തിയാണ് പാർവതി, പാർവതിക്ക് യൂസ് ചെയ്യാൻ പറ്റും, അതുപോലെ പെണ്ണുങ്ങൾക്ക് യൂസ് ചെയ്യാമെന്നൊക്കെ പറയുന്നു. അത് കേൾക്കുമ്പോൾ ഗംഗയ്ക്കാണെങ്കിലും സന്തോഷമാകുന്നു. ഗംഗ അപ്പോൾ പറയുന്നുണ്ട് ആ മാല നകുല് തന്നെ എടുത്തോളാനെന്ന്. നകുൽ അപ്പോൾ പറയുന്നുണ്ട് അത് വേണ്ട ഗംഗ എടുത്തോളാനെന്നൊക്കെ. ഇതേ സമയം ഇവർ രണ്ടുപേരും സംസാരിക്കുന്നത് മഹിയും മാളും കേൾക്കുന്നുണ്ടായിരുന്നു. മാളുവിനാണെങ്കിൽ ഒട്ടും ഇഷ്ടമാകുന്നില്ല, അതുപോലെ മഹിക്കും കുറച്ച് പൊസസീവ്നെസ് വരുന്നുണ്ടെന്ന് തോന്നുന്നു. ഉടനെ തന്നെ മഹിയാണെങ്കിൽ അവിടേക്ക് വരുന്നു. മഹി വന്നിട്ട് ആ മാല സ്വയം പൊട്ടിച്ചെടുക്കുന്നു. എന്നിട്ട് കടക്കാരനോട് ചോദിക്കുകയാണ് ഈ മാലയ്ക്ക് എത്ര രൂപയാണെന്ന്. രൂപ പറയുമ്പോഴാണെങ്കിൽ മഹി പൈസ കൊടുത്ത് വാങ്ങുന്നു. അതിനുശേഷം ആ മാല ഗംഗയുടെ കൊടുക്കുന്നു. എന്നിട്ട് പറയാണ് നമുക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് ഗംഗയും മാളുവിനെയും വിളിക്കുന്നു. അതിനുശേഷം മാളു പറയുന്നുണ്ട് ഗംഗയ്ക്ക് വള വാങ്ങി കൊടുക്കണമെന്ന്. അങ്ങനെ ഗംഗയ്ക്ക് വള സെലക്ട് ചെയ്ത് മാളു കൊടുക്കുന്നുണ്ട്. ഗംഗ വള കയറ്റാൻ നോക്കുമ്പോൾ കയറുന്നില്ല. അന്നേരം മാളു ആണെങ്കിൽ മഹിയോട് പറയുന്നുണ്ട് ഗംഗയ്ക്ക് വള ഇട്ട് കൊടുക്കാനെന്നൊക്കെ. ഗംഗയ്ക്കാണെങ്കിൽ മഹി വള ഇട്ട് കൊടുക്കുന്നു. അതും നകുല് കാണുന്നുണ്ടായിരുന്നു. അതിനുശേഷം ഗംഗയും മാളും മഹിയും ആണെങ്കിൽ മുത്തശ്ശിയുടെ വീട്ടിലേക്ക് വരുന്നു. ആ സമയത്താണെങ്കിൽ നകുലും അവിടേക്ക് വരുന്നുണ്ട്. മുത്തശ്ശി അപ്പോൾ നകുലിനെ കാണുമ്പോൾ പറയുന്നുണ്ട് ഈ ചെറുപ്പക്കാരനാണ് എന്നെ അമ്പലത്തിൽ വെച്ച് രക്ഷിച്ചത്, നിങ്ങളോട് പറഞ്ഞിരുന്നതല്ലേ എന്നൊക്കെ ചോദിക്കുന്നു. ആ സമയത്ത് മഹി പറയുന്നു ഞങ്ങൾ അമ്പലത്തിൽ വെച്ച് പരിചയപ്പെട്ടിരുന്നു എന്നൊക്കെ. നകുൽ അപ്പോൾ സ്വയം പരിചയപ്പെടുത്തുന്നുണ്ട് ഞാൻ ഫോട്ടോഗ്രാഫർ ആണെന്നൊക്കെ പറഞ്ഞിട്ട്. മഹിയാണെങ്കിൽ ഞാനാണെങ്കിൽ ഒരു ബിസിനസ്മാൻ ആണെന്നൊക്കെ പറഞ്ഞിട്ട് പരിചയപ്പെടുത്തുന്നു. മുത്തശ്ശി അപ്പോൾ പറയുന്നുണ്ട് ഗംഗ എന്റെ കൊച്ചുമകളാണ്, അതുപോലെ മഹിയും എന്റെ കൊച്ചുമകനാണെന്നൊക്കെ. നകുൽ പറയുന്നുണ്ട് മഹിയും ഗംഗയും ഞാൻ അവിടെ വെച്ച് കണ്ടപ്പോൾ വിചാരിച്ചത് കപ്പിൾ ആണെന്നൊക്കെ. ഗംഗയാണെങ്കിൽ മുത്തശ്ശിയോട് യാത്ര പറയാൻ നേരത്തെ ചോദിക്കുന്നുണ്ട് മുത്തശ്ശിക്ക് വയ്യ എങ്കിൽ ഞാനിവിടെ നിൽക്കാമെന്നൊക്കെ. മഹിയോട് ചോദിക്കുന്നുണ്ട് ഞാനിവിടെ നിൽക്കട്ടെ എന്നൊക്കെ. ആ സമയത്ത് മാളു സമ്മതിക്കുന്നില്ല. മാളു അപ്പോൾ പറയാണ് ഗംഗ പോകണ്ടെന്നൊക്കെ. ആ സമയത്ത് നകുൽ പറയുന്നുണ്ട് ഗംഗ വേണമെങ്കിൽ പോയിക്കോ, പ്രശ്നമൊന്നുമില്ല, ഞങ്ങളാണെങ്കിൽ മുത്തശ്ശിയെ നോക്കിക്കോളാം, ഒന്നുകൊണ്ടും പേടിക്കേണ്ട, എന്റെ മുത്തശ്ശി കൂടിയല്ലേ, ഞാൻ നോക്കിക്കോളാമെന്നൊക്കെ പറയുന്നു. നകുൽ അങ്ങനെയൊക്കെ സംസാരിക്കുന്നത് മഹിക്ക് അത്ര ഇഷ്ടപ്പെടുന്നൊന്നുമില്ലായിരുന്നു. മുത്തശ്ശി അപ്പോൾ പെട്ടെന്ന് പറയുന്നുണ്ട് എനിക്ക് ഗംഗയോട് ഒരു കാര്യം സംസാരിക്കാനുണ്ട്, അകത്തേക്ക് വരാനെന്ന്. ഗംഗയാണെങ്കിൽ മുത്തശ്ശിയുടെ കൂടെ അകത്തേക്ക് വരുന്നു. മുത്തശ്ശി ഗംഗയോട് പറയണം നീ ഇപ്പോ കൈലാസത്തിലേക്ക് പോകണ്ട, നീ എന്തിനാണ് വെറുതെ അങ്ങോട്ട് പോകുന്നത്, ആ ഗോകുൽ പോലും നിങ്ങളെ തെറ്റിദ്ധരിക്കുകയാണ് ചെയ്യുന്നത്, മറ്റുള്ളവരെ കൊണ്ട് എന്തിനാണ് നീ ഇങ്ങനെയൊക്കെ പറയിപ്പിക്കുന്നത്, എത്ര കാലം നീ അവിടെ നിൽക്കും, എന്തായാലും ശ്രേയയെ വിവാഹം കഴിക്കാൻ പോവുകയാണ് മഹി, അതിനുശേഷം മാളു ആണെങ്കിലും വളർന്നു കഴിഞ്ഞാൽ അവളും ഹോസ്റ്റലിലൊക്കെ പോ, പിന്നെ നിന്റെ ജീവിതം മാത്രം
ബാക്കിയാവും, നീ എന്തിനാണ് അവിടെ അടുക്കള പണിയും ചെയ്തുകൊണ്ട് നിൽക്കുന്നതെന്നൊക്കെ ചോദിക്കുകയാണ്. എങ്കിൽ അപ്പോൾ പറയുന്നുണ്ട്, എനിക്ക് മഹിയുടെയും മാളൂന്റെയും കാര്യം നോക്കി ജീവിക്കാനാണ് ഇഷ്ടം, അവിടെ അതിനുവേണ്ടി അടുക്കള പണി ചെയ്താലും എനിക്ക് കുഴപ്പമില്ല എന്നൊക്കെ പറയുന്നു. മുത്തശ്ശി അപ്പോൾ പറയുന്നുണ്ട്, എനിക്ക് നിന്നെ അങ്ങനെയൊന്നും കരുതാൻ പറ്റില്ല, ഞാൻ നിന്നെ അതിനൊന്നുമല്ല വളർത്തിയതെന്നൊക്കെ. നീ എന്തായാലും പോകണ്ട എന്ന് പറയുന്നു. ആ സമയത്താണെങ്കിൽ മാളു അവിടേക്ക് വരുന്നുണ്ട്. മാളു ആണെങ്കിൽ ഗംഗ വരണമെന്നും പറഞ്ഞ് ബഹളം വെക്കുകയാണ്. ആ സമയത്ത് മുത്തശ്ശി ആണെങ്കിൽ മാളുവിനെ വഴക്ക് പറയുന്നുണ്ട്, വാശി പിടിക്കരുതെന്നൊക്കെ പറഞ്ഞിട്ട്. മുത്തശ്ശി അപ്പോൾ പറയുന്നുണ്ട്, നീ എനിക്ക് തന്ന വാക്കൊക്കെ മറന്നോ എന്നൊക്കെ ചോദിക്കുകയാണ്. ഗംഗ അപ്പോൾ പറയണ, വാക്കൊന്നും മറന്നിട്ടില്ല, പക്ഷെ എനിക്കിപ്പോ മാളുവിനെ വിഷമിപ്പിക്കാൻ പറ്റത്തില്ല, ഞാൻ എന്തായാലും മാളുവിന്റെ കൂടെ പോവാണ്, മുത്തശ്ശി എന്നോട് ക്ഷമിക്കണമെന്നൊക്കെ ഗംഗ പറയുന്നു. ഗംഗ ആണെങ്കിൽ മാളുവിനെ കൂട്ടി പോകുന്നു. അതിനുശേഷം കാണിക്കുന്നത് ഗൂഗിൾ ആണെങ്കിൽ രാഹുലിനെ കാണാൻ വെയിറ്റ് ചെയ്യുകയാണ്. രാഹുൽ അവിടേക്ക് വരുന്നു. ഇതോടെ ഇന്നത്തെ കഥ അവസാനിക്കുന്നു. കൂടുതൽ വീഡിയോസുമായി വീണ്ടും കാണാം. താങ്ക് യു.